ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി എസ് സി ടോപ്പിൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ജമ്മു കാശ്മീരിനെ കുറിച്ച് നോക്കാം. ജമ്മു കാശ്മീർ രൂപീകൃതമായത് 1956 ജനുവരി 26 ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായത് 1956 നവംബർ 1 ഫസലലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1956 നവംബർ 1 അത് രൂപീകൃതമായത്. ഇതിൻ്റെ വേനൽക്കാല തലസ്ഥാനം ശ്രീനഗറാണ്. കോടതിയും ഹൈക്കോടതിയും ശ്രീനഗറാണ്. വിന്റർ ക്യാപിറ്റൽ ജമ്മുവിലാണ്. ഇവിടുത്തെ പ്രധാന ആഘോഷം വസന്തോത്സവമാണ്. ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ ഉറുദു ആണ്. മറ്റു പ്രധാന ഭാഷകൾ ഡോഗ്രി, ലഡാക്കി, കാശ്മീരി ആണ്. ഇവിടുത്തെ മൊത്തം ജില്ലകളുടെ എണ്ണം 22. ഇവിടുത്തെ ലെജിസ്ലേറ്റീവ് സീറ്റിന്റെ എണ്ണം 6, രാജ്യസഭാ സീറ്റിന്റെ എണ്ണം 4. ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീരിന് 14 സ്ഥാനവും ജനസംഖ്യ അടിസ്ഥാനത്തിൽ 19 സ്ഥാനവുമാണ്. ഇവിടുത്തെ ഔദ്യോഗിക മൃഗം ഹാംഗുൾ. ഔദ്യോഗിക പക്ഷി ബ്ലാക്ക് നെക്ക്ഡ് ക്രെയിൻ ആണ്. ജമ്മു കാശ്മീരിന്റെ വിശേഷണങ്ങൾ സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ, ഗാർഡൻ ഓഫ് ഇന്ത്യ, ഹെവൻ സിറ്റി, ഹെവൻ ഓഫ് എർത്ത് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇവിടുത്തെ ജമ്മുവിന്റെ വിശേഷണങ്ങളാണ്. സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ, ഗാർഡൻ ഓഫ് ഇന്ത്യ, ഹെവൻ ഓഫ് എർത്ത്. പൂന്തോട്ട സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ ആണ് ഇത് മാറിപ്പോല്. ജമ്മു കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ആണ്. ജമ്മു കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആണ്. ജമ്മു കാശ്മീർ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ പഞ്ചാബും ഹിമാചൽ പ്രദേശും ആണ്. അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈനയും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇവ മൂന്നുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ ആണ്. ഇവിടുത്തെ പ്രധാന നദികൾ സിന്ധു, രവി, സത്ലജ്, ചലം, തവ, ചെനാബ് ഇങ്ങനെ 6 ഇന്ത്യയിൽ കൂടി സിന്ധു നദി ഒഴുകുന്ന ഏക സംസ്ഥാനം ജമ്മു ആണ്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം, ഒരേ ഒരു സംസ്ഥാനവും ജമ്മു കാശ്മീർ ആണ് ഇന്ത്യയിൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജമ്മു കാശ്മീരിന്റെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വരുന്നതിന് പകരം ഗവർണർ ഭരണമാണ് ഇവിടെ നിലവിൽ വരുന്നത്. ജമ്മു കാശ്മീർ ലെജിസ്ലേറ്റർ ദ്വിമണ്ഡലമാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാലാവധി 6 ജമ്മു കാശ്മീരിലെ ഗവർണർക്ക് അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് 2 നോമിനേറ്റ് ചെയ്യാം. ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നിർബന്ധമായും വനിതാ പ്രാതിനിധ്യം കൊണ്ടുവന്ന സംസ്ഥാനവും ജമ്മു കാശ്മീർ ആണ്. എല്ലാ ഇലക്ഷൻ ബൂത്തുകളിലും പുകവലി വിമുക്തമാക്കിയ സ്റ്റേറ്റും ജമ്മു കാശ്മീർ ആണ്. കുങ്കുമപ്പൂ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ജമ്മു കാശ്മീർ ആണ്. Article 152 പ്രകാരം മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ജമ്മു കാശ്മീരിനെ വേർതിരിച്ചു നിർത്തുന്നു. Article 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നു. ഇത് പ്രകാരം ജമ്മു കാശ്മീരിന് സ്വന്തമായി ഒരു ഭരണഘടനയും പതാകയും ഉണ്ട്. Article 360 പ്രകാരം സാമ്പത്തിക അടിയന്തര അവസ്ഥ നടപ്പിലാക്കാൻ പറ്റാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനവും ജമ്മു കാശ്മീർ ആണ്. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ ഭരണഘടന നിലവിൽ വന്നത്, പ്രാബല്യത്തിൽ വന്നത് 17 നവംബർ 1956. ഇത് നിലവിൽ വന്നത് 26 ജനുവരി 1957. ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കിയത് 26 ഒക്ടോബർ 1947. ഇൻസ്ട്രുമെന്റ് അസഷൻ വഴിയാണ് ഇങ്ങനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി അതിൽ ഒപ്പിട്ടത് ലോർഡ് മൗണ്ട് ബാറ്റണും കാശ്മീരിലെ ജനങ്ങൾക്കു വേണ്ടി ഒപ്പിട്ടത് ഷെയ്ഖ് അബ്ദുള്ളയുമാണ്. കാശ്മീർ രാജാവായിരുന്ന ഡോഗ്രി രാജവംശത്തിലെ രാജ ഹരിസിംഗിന് വേണ്ടി ഒപ്പിട്ടത് രാജ മെഹർ മഹാരാജാണ്. RBIയുടെ പരിധിയിൽ വരാത്ത ഇന്ത്യൻ സംസ്ഥാനം, സ്വന്തമായി സാമ്പത്തിക പാക്കേജ് ഉള്ള ഇന്ത്യൻ സംസ്ഥാനം, ഇന്ത്യൻ ബഡ്ജറ്റ് ബാധകമല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം, കേന്ദ്ര വിവരാവകാശ നിയമം 2005, പഞ്ചായത്തി രാജ് നിയമങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഇതൊക്കെ ഇന്ത്യ ജമ്മു കാശ്മീരിന് ബാധകമല്ല. ഇവിടെ ഇന്ത്യൻ പീനൽ കോഡ് ബാധകമല്ല. അതുകൊണ്ട് ജമ്മു കാശ്മീരിലെ നിയമ കോഡാണ് റൺബീർ പീനൽ കോഡ് എന്നത്. അടുത്തത് നമുക്ക് 3 കുറിച്ച് നോക്കാം. ആദ്യം ശ്രീനഗർ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നഗരം ശ്രീനഗറാണ്.
ജമ്മുകാശ്മീരിലെ ഏറ്റവും വലിയ പട്ടണം ശ്രീനഗറാണ്. ചലം നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ശ്രീനഗറാണ് ലവേഴ്സ് പാരഡൈസ് എന്നും സിറ്റി ഓഫ് സൺ സിറ്റി ഓഫ് സൺ എന്നും വിശേഷണങ്ങളുള്ള നഗരവും ശ്രീനഗറാണ്. അടുത്തത് ലഡാക്ക് നോക്കാം. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒബ്സർവേറ്ററി ഇവിടെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം ലഡാക്ക് ആണ്. ഹെമീസ് നാഷണൽ പാർക്ക്, ചാംഗ്ല പാസ്, ഇതൊക്കെ ലഡാക്കിലാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചാംഗ്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ റോഡ് സ്ഥിതി ചെയ്യുന്നതും ലഡാക്കിലാണ്. അടുത്തത് സിയാച്ചിനെ കുറിച്ച് നോക്കാം. ഭൂമിയുടെ മൂന്നാമത്തെ ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി സിയാച്ചിനാണ്. ഇതിലൂടെ ഒഴുകുന്ന നദിയാണ് നുബ്ര. ഓപ്പറേഷൻ മേഘദൂത് 1984 ഇവിടെ വെച്ചാണ് നടന്നത്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൾ കലാം ആണ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ മിനിസ്റ്റർ സ്മൃതി ഇറാനിയാണ്. ഇത് ഇത്രയും ഈ സിറ്റിനെ കുറിച്ചുള്ള വിശേഷണങ്ങളും പോയിന്റ്സും ഒക്കെയാണ്. ഇനി ഒരു പോയിന്റ് കൂടെയുണ്ട്, അമർനാഥ് ഗുഹ, ഷാലിമാർ ബാ ഗാർഡൻ, ഉരി പവർ പ്രോജക്റ്റ്, ഇതൊക്കെ ജമ്മു കാശ്മീരിലാണ്. ഉരി പവർ പ്രോജക്റ്റ് ചേലം നദിയിലാണ്. ഇത് ഇത്രയും ജമ്മു കാശ്മീരിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ആണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ യൂസ്ഫുൾ ആയ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.